അപ്പോൾ ഇന്ന് നമുക്ക് റേഷനരി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു എഗ് ബിരിയാണി റെഡിയാക്കി എടുക്കാം. നമ്മളിത് റേഷനരി വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും വരുന്നില്ല. കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി കൂടിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു ബിരിയാണി റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ 2 കപ്പ് റേഷനരിയാണ് എടുത്തിട്ടുള്ളത്. റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരിയാണിത്. അപ്പോൾ ഞാൻ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റ് മാറ്റി വെക്കാം. ഈ അരിയുടെ മണവും സ്റ്റാർച്ചും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് വാരാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്നങ്ങ് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതൊന്നങ്ങ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു വലിയ സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുള്ളതാണിത്. ഇത് ഇതിലേക്ക് ഇട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി മസാല റെഡിയാക്കി എടുക്കാനായിട്ട് ഇതേ ഓയിലിലേക്ക് തന്നെ ഞാൻ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി 2 സവാള നീളത്തിലരിഞ്ഞതും കൂടി ഇട്ടെടുക്കാം. സവാള ഒന്നങ്ങ് വയന്ന് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1.5 ടേബിൾ സ്പൂൺ ചുവന്നുള്ളി, 2 പച്ചമുളക് ഇതെല്ലാം കൂടെ ചതച്ചത് ഇതിലേക്ക് ഇട്ടെടുക്കാം. ഇതിൻ്റെ പച്ചമുളകൊന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് ബിരിയാണി മസാല, പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ഇട്ടെടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ടെടുക്കുകയാണ്. തക്കാളി ഒന്നങ്ങ് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് 1-3 ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനൊരു 5 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണിത്. ഈ മുട്ട ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് ആക്കിയിട്ട് ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് ഇതിലേക്ക് ഇട്ടെടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ചോറ് പരസ്പരം ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് 1-2 മിനിറ്റൊക്കെ ഈ അരി നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇനി മസാല വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണിത്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് മാറ്റിയിട്ടില്ല, കുറച്ച് മസാല ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനൊരു 3.5 കപ്പ് വെള്ളം ആണ് ഒഴിച്ചെടുക്കുന്നത്. 1 കപ്പ് അരിയിലേക്ക് 1.25 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ടെടുത്ത് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. കൂടാതെ 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മസാലയിലേക്ക് ചോറിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും റൈസിൻസും പിന്നെ സവാള ഇതിലേക്ക് ഇട്ടെടുക്കാം.
അപ്പോൾ നമ്മുടെ റേഷനറി വെച്ചിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തമ്മിൽ ഒട്ടി പിടിക്കുകയൊന്നും ചെയ്യാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.